നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ പുതിയതായി ഉയർന്നു വന്ന ഈ പുതിയ വിവാഹത്തിൽ അതായത് സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി എല്ലാവർക്കും അറിയാം എന്നാൽ സ്വപ്നയുടെ പുതിയ വെളി വെളിപ്പെടുത്തലിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ എന്നുള്ള സംശയമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് കാരണം നമുക്കറിയാം മുൻപ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ അമേരിക്കയിൽ ചികിത്സയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ചികിത്സയിൽ കിടക്കുന്നതായിട്ടുള്ള ചില ചിത്രങ്ങൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനുശേഷം എ കെ ആൻ്റണിയും അതേപോലെ തന്നെ വി എസ് അച്യാനന്ദനും ഒരിക്കൽ അമേരിക്കയിലോട്ട് ചികിത്സയ്ക്ക് പോകുന്നപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്നത് വരെയുള്ള വാർത്തകളും വിവരങ്ങളും മാത്രമേ നമുക്കറിയാമോ അതിനുശേഷം അവർ എങ്ങോട്ട് പോകുന്നു ഏത് ആശുപത്രിയിൽ ചികിത്സിക്കുന്നു തുടർന്നുള്ള ചിത്രങ്ങളോ ഒന്നും ഇതുവരെയും നമ്മളാരും കണ്ടിട്ടില്ല അതിനുശേഷം ഉദാഹരണത്തിന് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അമേരിക്കയിൽ ചിലവിടുന്നുണ്ടോ അല്ലെങ്കിൽ ചികിത്സയിലുണ്ടോ എങ്കിൽ ഈ ഒന്നാമത്തെ ദിവസം അതായത് അമേരിക്കയിൽ ഇറങ്ങുന്ന ദിവസം മാത്രമാണ് നമ്മുടെ ഇവിടെ അത് വാർത്തയാവാറുള്ളത് പിന്നീട് പത്തോ പതിനാലോ ദിവസവും ഒരു വിവരവും ഉണ്ടാവാറില്ല അതിനുശേഷം അമേരിക്കയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വരികയല്ല ചെയ്യുന്നത് ഇടയ്ക്ക് ദുബായിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ദുബായിൽ ഇറങ്ങുന്നത് വരെ വാർത്തയാണ് പിന്നീട് ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ പറ്റിയൊന്നും ഒരു വാർത്തയുമില്ല എല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ളത് രണ്ടുപേരും സാധാരണക്കാരല്ല എന്നോർക്കുക ഒരാൾ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി മറ്റൊരാൾ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇനി രണ്ട് മറ്റു രണ്ട് ഇന്ത്യക്കാരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടുപേരും മുൻപ് മുഖ്യമന്ത്രിമാരായി ഇരുന്നിട്ടുള്ളതാണ് ഒരാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു സാക്ഷാൽ സുഷമ സ്വരാജ് പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്നു മറ്റൊരാൾ മനോഹർ പരീക്കറാണ് അദ്ദേഹം ഗോവയുടെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് ഇവർക്ക് രണ്ടു പേർക്കും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു സുഷമ സ്വരാജിന് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമായിരുന്നു എങ്കിൽ പരീക്കറിന് ക്യാൻസർ ആയിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ലോകത്തെ ഏത് ആശുപത്രിയിൽ ചെന്നിട്ട് എത്ര അത്യാധുനികമായിട്ടുള്ള ചികിത്സയും ലഭിക്കുമായിരുന്നു കിട്ടുമായിരുന്നു അതിന് എത്ര കോടി ചെലവഴിക്കേണ്ടി വന്നാലും അതിന് തയ്യാറായിരുന്നു രാജ്യം എന്നാൽ സുഷമ സ്വരാജും മനോജ് പരീക്കറും പറഞ്ഞത് അതിൽ പ്രത്യേകിച്ചും സുഷമ സ്വരാജ് പറഞ്ഞത് എൻ്റെ രാജ്യത്തെ ചികിത്സയിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇന്ത്യയിൽ തന്നെ ചികിത്സിച്ചാൽ മതി മറിച്ച് ഞാൻ ഇവിടെ ചികിത്സിക്കാതെ പുറത്ത് എവിടെയെങ്കിലും പോയാണ് ചികിത്സിക്കുന്നതെങ്കിൽ അത് എൻ്റെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇവിടുത്തെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ലേ കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും അവർ പുറത്തു പോയി ചികിത്സിക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ വന്നത് അവർ മരിച്ചു പോയല്ലോ എന്ന് അതൊരു തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ മറ്റൊരു എം എൽ എ കൂട്ടനാട്ടുകാരനാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എൻ്റെ തന്നെ നാട്ടുകാരനാണ് തോമസ് ചാണ്ടി കുവൈറ്റി ചാണ്ടി എന്നറിയപ്പെടും ശതകോടീശ്വരനാണ് മൂടാനുള്ള സ്വത്തുണ്ട് അദ്ദേഹത്തിന് തൊണ്ടയിൽ ആയിരുന്നു അദ്ദേഹം ചികിത്സിച്ചത് അമേരിക്കയിലാണ് ആ ചികിത്സയുടെ ചെലവ് തന്നെ ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയായിരുന്നു അത് കൊടുക്കാനുള്ള ആസ്തി അദ്ദേഹത്തിന് ഉണ്ടായിട്ടും കേരള ഖഥനാവിൽ നിന്നാണ് അത് ചിലവടിച്ചത് അല്ലാതെയും അദ്ദേഹത്തിന് ശതകോടികളുണ്ടായിരുന്നു എന്നിട്ടും അമേരിക്കയിലെ ചികിത്സ നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അപ്പോൾ അമേരിക്കയിലെ ചികിത്സയോ കയ്യിൽ പണമുണ്ടായിട്ടോ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായില്ലേ ആ ഒരു സാഹചര്യത്തിലാണ് പരീക്കറും സുഷമ സ്വരാജും ഇവിടെ തന്നെ ചികിത്സിക്കാൻ ചികിത്സയിൽ തുടരാനും ഈ ഇവിടുത്തെ ചികിത്സയിൽ വിശ്വസിക്കാനും തയ്യാറായതിൻ്റെ ആ സത്യസന്ധത നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ എയിംസിൽ കിട്ടാത്ത ഒരു ചികിത്സയും ലോകത്തൊരിടത്തും കിട്ടാൻ പോകുന്നില്ല എത്ര പണമുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സിക്കാതെ എന്തിന് അമേരിക്കയിൽ പോയി ചികിത്സിച്ചു അതും അവരുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു വിവരവും ഒരാൾക്കും അറിയില്ല ആശുപത്രിയിൽ കിടക്കുന്നതായിട്ടോ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകളോ ഒന്നും 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 അപ്പോഴാണ് പൊതുസമൂഹത്തിൽ വീണ്ടും സംശയം ഉയരുന്നത് ഇവർ യഥാർത്ഥത്തിൽ ചികിത്സിക്കാൻ പോയതാണോ അതോ മറ്റു വല്ലതിനും പോയതാണോ എന്നും നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തെ പല രാജ്യത്തും പോകുമ്പോഴൊക്കെ വലിയ വാർത്തയും ആദ്യകാലങ്ങളിൽ അത് വിവാദവുമായിരുന്നു എന്നാൽ ഒരിടത്തും അദ്ദേഹം രഹസ്യ സന്ദർശനം നടത്തിയിട്ടേയില്ല എല്ലാം പരസ്യവും സുതാര്യവുമായിട്ടുള്ള സന്ദർശനങ്ങൾ മാത്രമാണ് ഒരു ദിവസം പോലും പ്രധാനമന്ത്രി അപ്രത്യക്ഷനായിരുന്നിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിയെപ്പോലെ പതിനാല് ദിവസം വരെ നമ്മുടെ മുഖ്യമന്ത്രി യാതൊരു വിവരവുമില്ലാതെ ഇല്ലാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ അങ്ങനെ ഒരിക്കലും പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല അതായിരിക്കണം ഭരണാധികാരി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മുൻപ് മുഖ്യമന്ത്രിയല്ലേ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ അവർക്ക് അസുഖമല്ലേ അത് വച്ച് ട്രോളിടാൻ പാടില്ല അല്ലെങ്കിൽ കളിയാക്കിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയായിരുന്നു ആളുകൾ വിചാരിച്ചു ഈ ഞാൻ പോലും ഒരു പക്ഷേ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ ചികിത്സയെപ്പറ്റി ചിലരൊക്കെ ട്രോൾ ഉണ്ടാക്കുമ്പോൾ ഇടുമ്പോൾ ഞാൻ പറയും അത് പാടില്ല അദ്ദേഹത്തിന് അസുഖ ബാധിതനല്ലേ ആ അസുഖത്തെ വെച്ച് നമ്മൾ ഒന്നും പറയാൻ കളിയാക്കാൻ പാടില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിന്തിച്ചു പോകുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് അസുഖം തന്നെയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടുള്ള അഭ്യാസമായിരുന്നോ എന്നോ ആരാണെങ്കിലും സംശയിച്ചു പോകും അതാണ് സ്വപ്നം നടത്തിയ വെളിപ്പെടുത്തൽ കൊണ്ടിപ്പം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഇങ്ങനൊരു രഹസ്യ രീതിയിൽ രഹസ്യമായ രീതിയിൽ ഒരു ചികിത്സയും അതിനോട് മറപിടിച്ചുകൊണ്ടുള്ള യാത്രയും ആ യാത്രയിൽ ദുബായിയെ കൂടെ ഉൾപ്പെടുത്തുന്നു ദുബായി ചെല്ലുമ്പോൾ അവിടെയുള്ള ശതകോടീശ്വരന്മാരും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇടപാട് അവരുടെ കാറിൽ കയറിപ്പോകുന്നു അവരോട് സംസാരിക്കുന്നു ഇതൊക്കെ കൊണ്ട് നമ്മുടെ കേരളത്തിന് എന്ത് ഗുണമായിട്ടു ആണ് ഉണ്ടായിട്ടുള്ളത് എന്നും കൂടെ ചിന്തിക്കുമ്പോഴാണ് എന്തൊക്കെയോ തീയും പുകയും പുറകിലുണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്നത് വെബ്ഡെസ്ക് തത്ത്വൈനൂസ്